अरे रोशन साहब फ्रेश माल है ना, और 500। अबे चुप, पूरा दिया है, ज्यादा लफड़ा करेगा ना तो जिंदा वापस नहीं जाएगा। और रोशन साहब ऐसे वाली साइकिलों और लाऊंगा ना। अबे चल जा कोर्ट साहब। बेटी क्यों डरती है, तेरे को यहाँ कोई तकलीफ नहीं होगी। एंदा, एंदा मम्मी। डरती है। काहे के लिए, ये बहुत अच्छा लेडी ससुर है। जब रहने का बंदोबस्त होगा तब तुझे ले जाऊंगा, दूसरे दिन हमारी शादी, ठीक है। मम्मी ये मेरी जान है, इसे तुम्हारी हाथ में देता हूँ, अच्छी तरह संभालना। हा? मैं इसे रानी जैसी संभालूंगी। हाँ। अंदर आ बेटी। चलो। हाँ കൊണ്ടുപോയി ലക്ഷം കൊണ്ടാക്ക്, കഷ്ടപ്പെട്ടവന് വെറും നക്കാപ്പിച്ച நன்றி கட்ட நாய, ஏண்டா எனக்கே துரோகம் பண்ணிட்டியா? உனக்கு சோறு போட்டு வளர்த்தேன், ஏன் பாயில படுக்க வச்சேன், என் நெஞ்சிலே குத்திட்டியாடா? எனக்கு என்ன கை வச்ச கொஞ்ச എത്ര കുപ്പി കയറ്റി? എനിക്ക് ഇഷ്ടമുള്ളതോ, എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും, നീ ആരെ ചോദിക്കാൻ? നിന്റെ അപ്പൻ ഇന്നലെ കൊണ്ടുവന്ന കന്നഡ പെങ്ങൾ എന്തേ? അവളുടെ വാട്ടിൽ പോയി. എങ്ങോട്ട്? അവർക്ക് തോന്നിയടത്തേക്ക്. നിനക്ക് സമാനമല്ലോ, ഞാൻ അത് അവിടുത്തെ താടയുടെ കാലത്ത് തന്നെ കഴിഞ്ഞോളാം. എന്താ വണ്ടി എടുത്ത് ഇറങ്ങി പോണോ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, അത് നീ കേൾക്കണം, കേട്ടേ പറ്റൂ. എന്താ നമുക്ക് ബോംബെ വിടാം. ബോംബെ വിടാം? എന്നിട്ട് ഈ നാട്ടിലെവിടെങ്കിലും പോവാം, നമ്മളെ അറിയാത്ത മനോഹരമായ ഒരു നാട്ടിൽ. എന്നിട്ട് പണിയെടുത്ത് മനുഷ്യന്മാരെ പോലെ ജീവിക്കണം, എല്ലാവരും നമ്മളെ സ്നേഹിക്കണം, നമ്മളും എല്ലാവരെയും സ്നേഹിക്കണം. എന്ത് രസമായിരിക്കും ആ ജീവിതം. നീ ഒന്നോർത്ത് നോക്കിയേ, നിനക്കൊരു കുടുംബം, കുട്ടികൾ, എനിക്ക് അതുപോലെ തന്നെ ഒരു ഭാര്യ, കുട്ടികൾ, ബന്ധക്കാരും കൂട്ടുകാരൊക്കെ ആയിട്ട്, അല്ലേ? നീ വണ്ടി വിട്, ഒരു മറ്റേടത്ത് വേദാന്തം. ചലോ ചലോ മുജെ ജൽദി ജാനാ ഹൈ, യേ ഗാഡി നഹി ജായേഗി. അരെ ചൽനാ, ജിത്നാ പൈസ ചാഹിയേ ലേ ലോ, യേ ഗാഡി നഹി ജായേഗി. ഇവൻ പറഞ്ഞു മനസ്സിലായില്ല. ദാ ദാ പോലീസ്. ജീവൻ വേണം, വണ്ടി എടുക്കടാ. അനങ്ങിയ കഴുത്തി വണ്ടി എടുക്കും.
വേഗം പോട്ടെ, പ്രിയമുള്ള ഏട്ടന്, രണ്ട് മാസമായി ഏട്ടൻ്റെ കത്ത് കിട്ടാത്തതിൽ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും. ഏട്ടൻ്റെ ബുദ്ധിമുട്ടിനിടയ്ക്ക് ഇങ്ങോട്ട് പണം അയക്കേണ്ട, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ഇവിടെ എനിക്കും സുമേട്ടത്തിക്കും രാജിക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാം സുഖം തന്നെ. രാജി നന്നായി പഠിക്കുന്നുണ്ട്. ഏട്ടനെ കാണാത്ത വിഷമമല്ലാതെ മുത്തശ്ശിക്കും മുത്തശ്ശനും വേറെ അസുഖങ്ങളൊന്നുമില്ല. വിസയ്ക്ക് പണം വാങ്ങി പറ്റിച്ചവരെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? പുതിയൊരു വിസ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നത് എന്തായി? വിസ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു വന്നൂടെ. ഇവിടെ കടക്കാരുടെ ശല്യം സഹിക്കാൻ വയ്യാതായിട്ടുണ്ട്. ഏട്ടൻ തിരിച്ചു വന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കില്ലേ? നമുക്കിവിടെ ഉള്ള ജോലി ചെയ്ത് ജീവിക്കാം. സ്ഥിരമായൊരു വിലാസം അയച്ചേരണം. സ്നേഹത്തോടെ സ്വന്തം അനുജിത്തി ഭാനു. ഏട്ടനെ, ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നമ്മുടെ സ്ഥലം ജപ്തി ചെയ്യാൻ നോട്ടീസ് കിട്ടി. നമ്മുടെ അമ്മയും അച്ഛനും കിടക്കുന്ന ആ മണ്ണ് നഷ്ടപ്പെടരുതെന്നുണ്ടായിരുന്നു. സൊസൈറ്റിയിലെ കടം അങ്ങനെ വീടും. ഏട്ടനുണ്ടാക്കിയ മറ്റ് കടങ്ങൾ എങ്ങനെ വീട്ടും? ഞങ്ങൾ മൂന്നുപേരും വിചാരിച്ചാൽ അത് എളുപ്പം വീട്ടാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നാൽ ആ കടങ്ങളും വീട്ടിയിട്ട് ഞങ്ങൾ മൂന്നുപേരും കുറച്ച് വിഷം വാങ്ങി കഴിക്കും. ഏട്ടൻ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഭാനു.